സർപ്രൈസ് കൊടുക്കാൻ ശ്രമിച്ച് പൊളിഞ്ഞിട്ടുണ്ട്. ഞാൻ സർപ്രൈസ് കൊടുത്തു, പൊളിഞ്ഞിട്ടില്ല. എന്തായിട്ടാ പൊളിഞ്ഞ? ഇത് പൊളിച്ചത് ധ്യാന. ഒരു തവണ ഇതുപോലെ പിറന്നാളിനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ദിവ്യനെ കൂട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ദിവ്യ ധ്യാന് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങോട്ടേക്ക് പോകുന്ന ഒരു സർപ്രൈസ് പാർട്ടി ആയിരുന്നു. അവൻ തന്നെ ധ്യാനോട് ഞാൻ ഡയറക്റ്റ് പറയട്ടെ, ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കണം, എനിക്ക് ഭയങ്കര അഗാധമായ ആഗ്രഹമുണ്ട്, എപ്പോഴും വീട്ടിലുണ്ട്, ഒരു പണിയില്ലാതെ അവിടെ കുത്തിയിരിക്കുന്നുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് പ്രൊഡ്യൂസർ തിരുത്തിയത്, അവൻ ഭയങ്കര തിരക്കാണ് ഇപ്പൊ, അങ്ങനെ ഇരിക്കുന്നില്ല എന്ന്. 10 പടം കമ്മിറ്റിനുണ്ടെന്ന് എനിക്ക് അത് ഓടി തീർക്കിക്കൊണ്ടിരിക്കുമ്പോ. അതെ, നിങ്ങളുടെ ഇന്റർവ്യൂവിന് ഞങ്ങളും വെയിറ്റിംഗ്, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം ആ ഇന്റർവ്യൂ. കേട്ടല്ലോ ധ്യാൻ, ഞാൻ കണ്ണീർ എന്നെ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ലൈഫിൽ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്? ശരി, വെക്കാൻ ശരിയായിരിക്കും, കാരണം 4 വർഷം ഡിപ്രഷൻ ഉണ്ടായിട്ടില്ല. ഡിപ്രസ്ഡ് ആയിട്ടുണ്ടെന്ന് പറയാം അല്ലേ? ഡിപ്രഷൻ എന്ന് പറയുന്നത് വേറെ അവസ്ഥയാണ്. ആ ഒരു വിഷമമൊക്കെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ എന്റെ ഫസ്റ്റ് പടത്തിൽ കുറെ ഇതേപോലെ സർക്കംസ്റ്റൻസ് വന്നുകൊണ്ട് ടാക്കിൾ ചെയ്യാൻ പഠിച്ചു. വിഷമം ഉണ്ടെങ്കിലും ഡിപ്രഷനിൽ ഇങ്ങനെ പോയില്ല. ആ സിറ്റുവേഷൻ എനിക്ക് ടാക്കിൾ ചെയ്ത കൊണ്ട് എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഈ സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് അതിൽ ഞാൻ പഠിച്ചായിരുന്നു. ഞാൻ ധ്യാനും അജയും കൂടെ ഫസ്റ്റ് പടത്തിൽ കുറെ ഇതേപോലെ ഷൂട്ടെല്ലാം ചെന്നൈയിലും കുറച്ച് ഈ ഡേറ്റ് ഇഷ്യൂ അങ്ങനെയൊക്കെ നമ്മളത് പടം ഇറക്കി അവസാനം. അതേപോലെ എനിക്കൊരു വിശ്വാസമുണ്ട്, കൃത്യം ഇങ്ങനെയൊക്കെ പോയാൽ നമുക്ക് എൻഡ് ഓഫ് ദ ഡേ നമ്മളിത് ചെയ്ത് എടുത്തിരിക്കും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യാറുണ്ട്? സ്റ്റോക്ക് ചെയ്യാറൊന്നുമില്ല, പ്രൊഫൈൽസ് നമ്മൾ എന്തെങ്കിലും നോക്കും, എല്ലാ പ്രൊഫൈലും നോക്കും. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാടെയും നോക്കുന്നു, ഞാൻ ഒരാളെ മാത്രം നോക്കത്തില്ല. ഞാൻ എന്തിനാ ഇവിടെ വന്നിരുന്ന ബാച്ചിലർ തിരിച്ചു പോയാൽ എനിക്ക് പ്രശ്നമില്ല, ഇവിടെ അങ്ങനെ അല്ല, എനിക്ക് അറിയാം അവിടെ. തുറന്ന് പറയാൻ മടിച്ച പ്രണയം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? തിരിച്ചു പോകാനുള്ളതാണ് വീട്ടിൽ, അറിയാം. ഇവിടെ തുറന്ന് പ്രണയം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കി ഇങ്ങോട്ടും വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ടും പറയാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെന്താ പ്രണയം നടന്നിട്ടുണ്ട്, പിന്നെ ഓരോന്ന് ആവണിക്ക് ആവണിക്ക്. സിംഗിളല്ല, കമ്മിറ്റഡ് ആവാനുള്ള ഒരു ശ്രമത്തിൽ നിൽക്കുകയാണ്. അതെന്ത് ശ്രമം? പേരന്റ്സിന്റെ ബ്ലെസിംഗ്സും കാര്യങ്ങളെല്ലാം.